അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, മഹാനവികളോട് ഇങ്ങനെ പറഞ്ഞു, കല്യാണം ഇന്നും നാളെയൊക്കെ കല്യാണമാണല്ലോ, അപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പ്രയാസമുണ്ട്, പ്രത്യേകം ഒന്ന് പെടുന്ന് ദ്വാരക്കാൻ വേണ്ടി ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ മഹാനവികൾ പറഞ്ഞു, നമ്മുടെ കല്യാണ ദിവസമായ ഇന്നും നാളെയും മടവൂരിലേക്ക് മഴ വേണ്ട. കറാമത്തുകൾ പറഞ്ഞാൽ ഒരുത്തിയും തുടങ്ങി ഒരുത്തിയിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ വിശാലമായതായിരുന്നു. ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ കല്യാണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവം പറയുമ്പോൾ വ്യക്തമായിട്ട് 1987 December 14 കല്യാണം. അപ്പോൾ December 13 14 തിങ്കളാഴ്ച, അപ്പോൾ 13 ഞായറാഴ്ച അതിൻ്റെ തലേ ദിവസം രാത്രി പന്തൽ, ആ കാലഘട്ടത്തിലുള്ള പന്തൽ മുള കൊണ്ട് ഇങ്ങനെ ഇത് കെട്ടിയിട്ട് ടാർപ്പായ ഇറങ്ങിയ ഉടനെയാണ്. അപ്പം മുള പൊട്ടി വീണു, കാരണം ടാർപ്പായിൽ വെള്ളം നിന്നിട്ട് എന്ത് ചെയ്തു, മുള പൊട്ടിയിട്ട് അവിടെ പന്തലിൽ ആ ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാക്കിയ സ്ഥലത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്, വെള്ളം ഒന്നായിട്ട് കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ അടുപ്പ് മുട്ടാൻ വേണ്ടി വന്ന്, തീ മുട്ടാൻ, അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ആളുകൾക്ക് അടുപ്പിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം മതിൽ കട്ട് ചെയ്ത് താഴെ പറമ്പിലേക്ക് ഉണ്ടാക്കിയാണ് ആ വെള്ളം ഒഴിച്ചു വിട്ടതാണ്. അപ്പം അന്ന് രാവിലെ ഞാൻ സി എം വലുതാനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഉപ്പയോട് ചോദിച്ചു, പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഉപ്പ പറഞ്ഞു, മഴ കാരണം ഇവിടെ അടുപ്പ് തീ മുട്ടാനൊക്കെ പ്രയാസമുണ്ട്, ആ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പ്രയാസമുണ്ട്, ആ വിവരമൊന്ന് പറയുന്നു പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, മഹാനവികളോട് ഇങ്ങനെ പറഞ്ഞു, കല്യാണം ഇന്നും നാളെയൊക്കെ കല്യാണമാണല്ലോ, അപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പ്രയാസമുണ്ട്, പ്രത്യേകം ഒന്ന് പെടുന്ന് ദ്വാരക്കാൻ വേണ്ടി ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ മഹാനവികൾ പറഞ്ഞു, നമ്മുടെ കല്യാണ ദിവസമായ ഇന്നും നാളെയും മടവൂരിലേക്ക് മഴ വേണ്ട. അങ്ങനെ അൽഹംദുലില്ലാഹ് അതോടുകൂടി മഴ അടു നിന്നു. പിന്നെ മഴയല്ല, അന്നും മഴയല്ല, പിറ്റേന്നും മഴയല്ല, തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് മഴ പെയ്യുന്നത്. നിറച്ച് പരിസരത്തൊക്കെ അന്ന് മഴ ഉണ്ട്. മഹാനവർഗം എന്ത് പറഞ്ഞ്, നമ്മുടെ കല്യാണ ദിവസമായ ഇന്നും നാളെയും മടവൂരിലേക്ക് മഴ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ്, മഴ പെയ്യല്ല ചെയ്തത്, മഴയുടെ സ്റ്റോപ്പായി, മഴയില്ലാതെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് മഴ പെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓരോ വാക്കുകൾ പറഞ്ഞാൽ അത് പറഞ്ഞ രൂപത്തിൽ സാധിക്കുന്നൊരവസ്ഥയായിരുന്നു.